തുടർച്ചയായ നാലാം ദിവസവും താഴ്ചയിൽ അവസാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ വിപണി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. രാവിലെ ഉയർന്നു തുടങ്ങുകയും പിന്നീട് ചാഞ്ചാടുകയും വീണ്ടും ഉയരുകയും എല്ലാം ചെയ്തു. എങ്കിലും ഒടുവിൽ 2.33% താഴ്ചയിലാണ് സെൻസെക്സ് അവസാനിച്ചത്. നിഫ്റ്റിയും ഏതാണ്ട് അത്ര തന്നെ താഴോട്ട് പോയി. വിപണിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, ഉയർന്ന നിലവാരത്തിൽ വിറ്റ് ലാഭമെടുക്കാനുള്ളൊരു ആകാംക്ഷ. മറ്റൊന്ന്, പലിശ നിരക്ക് ഇനിയും വർദ്ധിക്കും എന്നുള്ള പാശ്ചാത്യ സൂചനകളെ തുടർന്ന് ഉണ്ടാകുന്നൊരു മടുപ്പ്. ഇതിനെല്ലാം പുറമെ വിദേശ നിക്ഷേപകർ ഗണ്യമായിട്ടുള്ള വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച തന്നെ അവർ ക്യാഷ് വിപണിയിൽ തന്നെ 8,681 കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത്. ക്യാഷ് വിപണിക്ക് പുറമെ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒക്കെ അവരുടെ വ്യാപാരങ്ങൾ ഏറെയുണ്ട്. അതും വിപണിയെ താഴ്ത്തുന്ന രീതിയിലുള്ള വ്യാപാര ക്രമീകരണങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം വിപണിയെ അലട്ടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ഹെൽത്ത് കെയർ മേഖലയിലുള്ള ഓഹരികളും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള ഓഹരികളും ഗണ്യമായിട്ടുള്ള താഴ്ച കാണിച്ചു. അതേസമയം പൊതുമേഖലാ ബാങ്കുകൾ വലിയ തോതിൽ ഉയർന്നു. ഏതാണ്ട് പൊതുമേഖലാ ബാങ്കുകളുടെ സൂചിക തന്നെ 3.5% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ആഗോള വിപണിയിലും കാര്യങ്ങൾ അത്ര പന്തിയൊന്നുമല്ല. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഇനിയും പലിശ കൂടും എന്നുള്ളത് ഒരു സൂചന. രണ്ടാമത്, ആഗോളതലത്തിൽ ഇന്ധനങ്ങൾക്ക് വില വീണ്ടും കൂടുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിട്ടുണ്ട്. 21 സെപ്റ്റംബർ, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം, റഷ്യ പുറപ്പെടുവിച്ച ഒരു ഉത്തരവനുസരിച്ച് റഷ്യയിൽ നിന്ന് ഡീസൽ കയറ്റുമതി സമ്പൂർണ്ണമായിട്ട് വിലക്കിയിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും മറ്റും. അവരുടെ സൗഹൃദത്തിലുള്ള ചില രാജ്യങ്ങൾക്ക്, സൗദി അറേബ്യയ്ക്കും ഇറാനും മറ്റും മാത്രമാണ് അത് തുർക്കിക്കും ആണ് അതിനി അയക്കാവുള്ളൂ, കൊടുക്കാവൂ എന്നാണ് വെച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും വരുന്നത് യൂറോപ്യൻ മേഖലയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. യൂറോപ്പ് ശീതകാലത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ശീതകാലമാകും. അപ്പോൾ ശീതകാലത്ത് കൂടുതൽ ഇന്ധനം ആവശ്യമുള്ളപ്പോൾ അത് അതിൻ്റെ ലഭ്യത കുറയ്ക്കുന്ന തീരുമാനമാണ് റഷ്യ എടുത്തിരിക്കുന്നത്. റഷ്യയുടെ തീരുമാനത്തിൽ ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അവിടുത്തെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് ഡീസൽ ലഭ്യത കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശം ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത്. അത് എന്തുദ്ദേശത്തിലാണെങ്കിലും ഇത് ഇന്ധനം ആയുധമാക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ള അഭിപ്രായമാണ് പാശ്ചാത്യർക്കുള്ളത്. അവരാണിത് ഇന്ധനം രാഷ്ട്രീയ ആയുധമോ സൈനിക ആയുധമോ ഒക്കെ പോലെ ഉപയോഗിക്കാനുള്ളതായിട്ട് പണ്ടേ തിരഞ്ഞെടുത്തിരുന്ന അവരാണ്. ഇപ്പോൾ അവർക്കെതിരെയും അത് വീശുമ്പോൾ അവർ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിമർശനം ഉയർത്തുന്നു. എന്തായിരുന്നാലും എല്ലാ രാജ്യങ്ങൾക്കും വരുന്ന വലിയ ഭീഷണി ഈ ഇന്ധനത്തിൻ്റെ ലഭ്യത കുറയുന്നു. ഇന്ധനത്തിൻ്റെ ലഭ്യത കുറഞ്ഞാൽ വില കൂടും. ഇപ്പോൾ തന്നെ പല ഏജൻസികളും $100 ക്രൂഡ് ഓയിൽ എത്തുമെന്നും, $100 അല്ല $150 വരെ എത്തുമെന്നും ഒക്കെ ഉള്ള പ്രവചനങ്ങൾ നടത്തിക്കഴിഞ്ഞു. അതായത് തന്നെ ഈ വെള്ളിയാഴ്ച ലോകവിപണിയിൽ ബ്രെൻഡിനം ക്രൂഡ് ഓയിൽ $93 മുകളിലും അമേരിക്കൻ WTI ഇനം $90 മുകളിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര അനുകൂലമല്ല കാലാവസ്ഥ എന്ന് ചുരുക്കം. ഏഷ്യൻ വിപണികളും യൂറോപ്യൻ വിപണികളും അമേരിക്കൻ വിപണിയും കഴിഞ്ഞ ആഴ്ച താഴോട്ടാണ് പോയത്. മൊത്തത്തിൽ തന്നെ വലിയ ക്ഷീണമാണ് ആ രാജ്യങ്ങളിലെ സൂചികകൾക്കും. അമേരിക്കൻ സൂചികളും തുടർച്ചയായ നാലാം ദിവസമാണ് താഴ്ന്നത്. കഴിഞ്ഞ ഒരാഴ്ച തന്നെ ഡൗ ജോൺസ് സൂചിക 2% തൊട്ട് താഴെയും, സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് 2.9%, നാസ്ഡാക്ക് 3.6% താഴ്ന്നു. ഈ മാസത്തെ ഏറ്റവും വലിയ താഴ്ചകളാണ് ഈ ആഴ്ച കണ്ടത്. വിപണി ഒരു വലിയ കറക്ഷന് വിധേയമാകണം എന്ന അഭിപ്രായം പാശ്ചാത്യ രാജ്യങ്ങളിൽ പലയിടത്തും ചില തരം വിശകലനക്കാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവിടെ സമ്പദ്ഘടന പ്രതീക്ഷിച്ചതിലും ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഈ വർഷത്തെ GDP വളർച്ച 1% പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് 2.1% കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വളർച്ചാ നിരക്ക് കൂടിപ്പോകുന്നൊരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയിൽ പെട്ടെന്നൊരു കറക്ഷൻ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ ജനുവരിക്ക് ശേഷം കാലാവസ്ഥ മാറിയാൽ എന്നുള്ളത് മാത്രമാണ് പലരും പറയുന്നത്. ജനുവരി ആകുമ്പോഴേക്കും ഒരു തവണ കൂടി പലിശ നിരക്ക് ഉയർത്തും. അപ്പോൾ കുറഞ്ഞ പലിശ നിരക്കെന്ന് പറയുന്നത് 5.5% മുകളിലാവും.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഒരു മാന്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള കണക്കുകളൊന്നും ഒരു മാന്യത്തിലേക്ക് നീങ്ങുന്ന സമ്പദ്ഘടനയുടെ സൂചന നൽകുന്നില്ല. എല്ലായിടത്തും മെച്ചപ്പെട്ട രീതിയിലാണ്. തൊഴിലില്ലായ്മ നിരക്ക് പുതുതായിട്ട് തൊഴിലില്ലായ്മ ആനുകൂല്യം തേടുന്നവരുടെ സംഖ്യ കുറഞ്ഞു വരികയാണ്, തൊഴിൽ സംഖ്യ കൂടുകയും ചെയ്യുന്നു. ഈ ആഴ്ച വീണ്ടും ഇത് സംബന്ധിച്ച ചില ഇതുകളൊക്കെ വരാനുണ്ട്. ഈ അടുത്ത ആഴ്ച വരുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സ്വകാര്യ ഉപഭോഗ ചെലവ്. അപ്പോൾ ആ ഉപഭോഗ ചെലവിൻ്റെ കണക്ക് വരുമ്പോഴും നിരക്ക് ഉയരും എന്ന സൂചനയാണ് പലർക്കും ഉള്ളത്. അപ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടില്ല, വിലക്കയറ്റം ഇനിയും തുടരും എന്നാണ് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ആഴ്ച വിപണിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ HDFC ബാങ്കിൻ്റേതാണ്. HDFC ബാങ്കും HDFC കൂടെയുള്ള ലയനത്തിന് ശേഷം എല്ലാ ആസ്തികളും ബാങ്കുകളുടെ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആ മാനദണ്ഡത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വന്നു. അപ്പോൾ HDFC നേരത്തെ കുറേ കൂടി ഉദാരമായൊരു വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ ബുക്ക് വാല്യൂ, HDFC ബാങ്കിൻ്റെ ബുക്ക് വാല്യൂവിൽ അല്ലെങ്കിൽ അതിൻ്റെ അറ്റമൂല്യത്തിൽ 20,000 കോടിയുടെ കുറവാണുണ്ടായത്. 20,000 കോടിയുടെ കുറവുണ്ടായി. അത് അതിൻ്റെ ബുക്ക് വാല്യൂ ഓരോ ഓഹരിക്കുമുള്ള ബുക്ക് വാല്യൂവിൽ 29 രൂപ വീതം കുറയ്ക്കും എന്നുള്ള സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഓഹരി വില ഗണ്യമായിട്ട് താഴ്ന്നു. ഓഹരി വില താണ് HDFC ബാങ്കിൻ്റെ വിപണി മൂല്യം കഴിഞ്ഞ ആഴ്ച 100,000 കോടി രൂപ കണ്ടാണ് കുറഞ്ഞത്. ഇന്ത്യൻ വിപണിയിലെ രണ്ടാമത്തെ വലിയ കമ്പനിയായിട്ടും മറ്റും എത്തും എന്ന് കരുതിയിരുന്ന സ്ഥാനത്താണ് HDFC ബാങ്കിന് ഈ തിരിച്ചടി നേരിട്ടത്. പക്ഷേ ഇതൊരു താൽക്കാലിക തിരിച്ചടിയാണെന്ന്, 6-7 മാസങ്ങൾ കൊണ്ട് ഈ ആസ്തികളിലെ കുറവ്, ആസ്തികളുടെ ദൗർബല്യം പരിഹരിക്കാനാകുമെന്നുമാണ് ബാങ്ക് മാനേജ്മെൻ്റ് ഒക്കെ അവകാശപ്പെടുന്നത്. കമ്പനി ബാങ്കിൻ്റെ കിട്ടാക്കടങ്ങളുടെ തോത് 6%ത്തിനടുത്തേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അത് ഗണ്യമായിട്ട് കുറച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇന്ന് ഈ ആഴ്ചയുടെ അവസാനത്തിൽ ഇന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നതിന് ഉണ്ടായിരുന്ന പ്രഖ്യാപിച്ചിരുന്ന നിയന്ത്രണ സംവിധാനം ഉടനെ നടപ്പിൽ വരുത്തില്ല എന്നുള്ളതാണ്. നവംബർ 1 മുതൽ നിയന്ത്രിതമായിട്ട് മാത്രമേ ഇറക്കുമതി അനുവദിക്കൂ, അപ്പോൾ ഇറക്കുമതിക്ക് ലൈസൻസ് എടുക്കണം എന്നൊക്കെയുള്ള വ്യവസ്ഥകളോടുകൂടിയാണ് കഴിഞ്ഞ 2 മാസം മുമ്പ് വിലക്ക് പ്രഖ്യാപിച്ചത്. ഏതായിരുന്നാലും ആദ്യം വിലക്ക് 1 മാസത്തേക്ക് നീട്ടി, ഇപ്പോൾ 1 വർഷത്തേക്ക് കൂടി നീട്ടുക, വിലക്ക് നടപ്പാക്കൽ 1 വർഷത്തേക്ക് കൂടി നീട്ടിവെക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. ഇനിയിപ്പോൾ ലൈസൻസിന് പകരം ഒരു രജിസ്ട്രേഷൻ, ഇറക്കുമതിക്ക് രജിസ്ട്രേഷൻ സംവിധാനം മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഏതായിരുന്നാലും ആഗോള ഭീമന്മാർ HP ഡെല്ല് ആപ്പിൾ തുടങ്ങിയവയ്ക്കൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ നിന്നെങ്കിലും നിർമ്മിക്കുന്ന ലാപ്പുകളും ടാബ്ലറ്റുകളും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ സാധിക്കും. അതായിരുന്നാലും അക്കാര്യത്തിലെ ഗവൺമെൻറ് നിലപാട് വെള്ളം ചേർത്ത് അവസാനം പ്രായോഗികമായിട്ട് പുതിയ നിയന്ത്രണങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വലിയ വാർത്ത, ഇന്ത്യൻ സർക്കാരിൻ്റെ കടപ്പത്രങ്ങൾ JP Morgan അന്താരാഷ്ട്ര പട്ടികയിൽപ്പെടുത്തി എന്നുള്ളതാണ്. വേറെ ഇത്തരം പട്ടികകളുണ്ട്, FTSE, ബ്ലൂംബെർഗ് തുടങ്ങിയവയുടെ പട്ടികകളും പുറത്തു വരുന്നുണ്ട്. അവയിലും ഇവയെ പെടുത്തുമെന്നാണ് അറിയുന്നത്. അങ്ങനെ പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ കടപ്പത്ര വിപണിയിലേക്ക്, സർക്കാർ കടപ്പത്രങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വിപണിയിലേക്ക് വലിയ തോതിലുള്ള വിദേശ ധനപ്രവാഹം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. $4,000 കോടി വരെ 1 വർഷം എത്താം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് രൂപയ്ക്ക് കരുത്താകും. ഈ ആഴ്ച അവസാനത്തെ ദിവസം രൂപ 83 രൂപയ്ക്ക് $83 താഴേക്ക് പോയത് ഈ കരുത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. കൂടുതൽ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വന്ന്, വിദേശ ഫണ്ടുകൾ ഇന്ത്യയിൽ വന്ന് കടപ്പത്രങ്ങൾ വാങ്ങുകയും വിൽക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അവർ വളരെ ചെറിയ നിരക്ക് വ്യത്യാസത്തിന് ഇവിടെ നിന്ന് പിൻവലിയുകയും ചെയ്യാം, അതുപോലെ തിരിച്ചു വരികയും ചെയ്യാം. അപ്പോൾ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ ആ ചാഞ്ചാട്ടം ഒക്കെ വിപണിയിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. രൂപയുടെ നിരക്ക് വളരെ നേരിയ തോതിലുള്ള മാറ്റമാണിപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാകുന്നത്. അത് കൂടുതൽ വലിയ റേഞ്ചിലേക്ക്, ചിലപ്പോൾ 50 പൈസ അല്ലെങ്കിൽ $50 ഒരു രൂപയൊക്കെ ഉള്ള നിരക്കിലേക്ക് ഈ രൂപയുടെ നിരക്ക് ചാഞ്ചാടാം. അങ്ങനെ വരുന്നത് വിപണിക്ക് അത്രയൊരു സുഖകരമായ കാര്യമല്ല. ഒരു ക്രമം അല്ലെങ്കിൽ വിപണിയുടെ വിലയെ സംബന്ധിച്ച് ഒരു നിശ്ചിതമായ കാഴ്ചപ്പാട് എടുക്കാൻ പ്രയാസമുള്ള സാഹചര്യം വരും.
അതിൻ്റെ ദൂഷ്യവും ഇതിൻ്റെ കൂടെ ഉണ്ട്. വലിയ തോതിലുള്ള മൂലധനം വരുമ്പോൾ വലിയ തോതിലുള്ള മൂലധനം തിരിച്ചു പോക്കുന്നുള്ള സാധ്യത എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അതായിരുന്നാലും വിപണി അടുത്ത ഒരാഴ്ചത്തേക്ക് വലിയ സംഭവ വികാസങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആകെയുള്ളത് അമേരിക്കയിൽ നടക്കുന്ന ഒരു വാഹന തൊഴിലാളികളുടെ സമരമാണ്. അതിനിയും തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വാഹന കമ്പോണൻറ്റുകൾ, ഓട്ടോ പാർട്സ് കയറ്റുമതിയുടെ കാര്യത്തിലൊക്കെ ക്ഷീണം വരും. അത് വാഹന കമ്പോണൻ്റ് നിർമ്മാതാക്കളായ കമ്പനികൾക്ക് പ്രയാസമുണ്ടാകും. എല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയം ക്രൂഡ് ഓയിലിൻ്റെ വിലയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില ഇനിയും കയറിപ്പോയി കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ട് വിലക്കയറ്റം പരിധി വിട്ടു പോകും. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് എല്ലാവരുടെയും ആശങ്ക.